ശോചനീയാവസ്ഥയിലായ വാവക്കാട് വള്ളാട്ടുതറ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വി എസ് സന്തോഷ് ആരോപിച്ചു. ശോചനീയാവസ്ഥയിലായ വള്ളാട്ടുതറ വാവക്കാട് റോഡ് നിർമ്മാണ പ്രവർത്തനം ഉടൻ നടക്കുമെന്ന് കണ്ട കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി സമരാഭാസവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വി എസ് സന്തോഷ് ആരോപിച്ചു. വളരെ മോശാവസ്ഥയിലായിരുന്ന റോഡ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ഉപയോഗിച്ച് വള്ളാട്ടുതറ പാലം വരെ കഴിഞ്ഞ സാമ്പത്തിക വർഷം പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ബാക്കി ഭാഗം ഈ സാമ്പത്തിക വർഷം പണി കഴിക്കുന്നതിനായി 4 ലക്ഷം രൂപ വടക്കേക്കര ഗ്രാമപഞ്ചായത്തും ബാക്കി തുക ജില്ലാ പഞ്ചായത്തും വകയിരുത്തി ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി കരാറുകാരൻ ജോലി ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതേയുള്ളൂ. ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതൃത്വം മുതലെടുത്ത് രാഷ്ട്രീയം കളിക്കുന്നതെന്നും സന്തോഷ് പറഞ്ഞു. വടക്കേക്കര പഞ്ചായത്തിലെ കുരിയാപ്പള്ളി വാവക്കാട് വള്ളാട്ടുതറ റോഡ് കുരിയാപ്പള്ളി ബാങ്ക് ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് വാവക്കാട് പുത്തമ്പുറക്കൽ ക്ഷേത്രം വരെ എത്തി നിൽക്കുന്ന റോഡാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മുടക്കി വള്ളാട്ടുതറ പാലം വരെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. വാവക്കാട് വള്ളാട്ടുതറ പാലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗം ജൽജീവൻ പദ്ധതിയിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി കുഴിച്ചതിൻ്റെ ഫലമായി വലിയ തോതിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ ഫണ്ട് അപര്യാപ്തമായതിനാൽ ആ പാലം വരെയാണ് അന്ന് പൂർത്തീകരിച്ചത്. തുടർന്നിപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം രൂപയും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപയും അടക്കം 8 ലക്ഷം രൂപ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ച് ഇപ്പോൾ ടെൻഡർ നടപടി പോലും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവശേഷിക്കുന്നത് അതിൻ്റെ എഗ്രിമെൻറ്റ് മാത്രമാണ്. ആ എഗ്രിമെൻറ്റ് വെച്ചാൽ ഉടനെ പണി നമുക്ക് ആരംഭിക്കാവുന്നതേ ഉള്ളൂ. ഇത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു സമരവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. തോടുകളിലെ ജലമൊഴുകിപ്പോകുന്നതിനും ആഴം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയുള്ള പദ്ധതി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുത്ത് നടത്തി വരികയാണ്. അത് തുടർന്നു വരികയുമാണ്. 15-ാം വാർഡിൽ PWD റോഡിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന തോട് ഏതാണ്ട് 400 മീറ്ററോളം അതിൻ്റെ പണി പൂർത്തീകരിക്കുകയുണ്ടായി. പക്ഷേ ഇരുവശങ്ങളിലും മതില് കെട്ടിയതുകൊണ്ടും ഫ്ലോട്ടിംഗ് JCB ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലും ഏതാനും ചില ഭാഗങ്ങൾ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫിസിക്കലായി ചെയ്യണമെങ്കിൽ അത് ജനങ്ങൾക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നൊരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് മറ്റേതെങ്കിലും തരത്തിൽ ചെയ്യുവാൻ കഴിയുമോ എന്ന ആലോചനയാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന് സൗകര്യം ഒരുങ്ങുന്ന പക്ഷം ആ കാര്യം പൂർത്തീകരിക്കും എന്നാണ് അക്കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്. ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള തോടിന് ഇരുവശവും മതിൽ പണിതീർത്തിരിക്കുന്നതിനാൽ ഫ്ലോട്ടിംഗ് JCB ഇവിടെ ഉപയോഗപ്പെടുത്തി തോടിന് ആഴം കൂട്ടുക പ്രായോഗികമല്ല. ഇവിടെ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി തോട് ശുചീകരിക്കാനും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഈ സാഹചര്യത്തിൽ മറ്റു മാർഗങ്ങൾ ആലോചിച്ചു വരികയാണെന്നും VS സന്തോഷ് വ്യക്തമാക്കി.